ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്സ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചോറിനൊപ്പം കൂട്ടാൻ പറ്റുന്ന ഒരു വഴുതനങ്ങ പുളിങ്കറിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ പച്ച വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയ തരം വഴുതനങ്ങ ഉണ്ടെങ്കിൽ മുഴുവനായിട്ടും ഇടാം, പക്ഷേ എനിക്ക് അകത്ത് പുഴുവൊക്കെ ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ഞാനിതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാളയുടെ പകുതി നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളിയാണ് എടുക്കുന്നതെങ്കിൽ വളരെ നന്നായിരിക്കും. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവയാണ്. മസാലപ്പൊടികൾ ഞാൻ ഇടുന്ന സമയത്ത് പറയാം. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതുപോലെ തന്നെ കുറച്ച് പുളി ഞാനിവിടെ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ നെല്ലിക്ക സൈസിലുള്ള പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പുളി ഒരുപാട് കൂടിപ്പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല, എന്നാൽ കുറച്ച് പുളിയിട്ട് വേണം. അപ്പോൾ ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഒരു പാൻ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. എണ്ണയൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക്, അര ടീസ്പൂൺ ഉലുവ, രണ്ട് പച്ചമുളക് എന്നിവ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതോടൊപ്പം തന്നെ ഒരു രണ്ടോ മൂന്നോ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയുടെ പച്ച ചുവ നന്നായിട്ട് പോകണം. ഉള്ളി ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴുതനങ്ങ ഇങ്ങനെ എണ്ണയിൽ വഴറ്റിയെടുത്താൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. വഴുതനങ്ങ ഇവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല പൗഡറുകൾ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവയാണ് ഇതിലേക്ക് ചേർക്കുന്ന മസാല പൗഡറുകൾ. ഇനി ഈ പൗഡറുകളെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമ്മൾക്ക് ഇതിലേക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടിക്കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ പൗഡറുകൾ ഇവിടെ നന്നായിട്ട് മൂത്തു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളി ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു കറിയാണിത്. അതുകൊണ്ട് ഒരുപാട് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാൻ പാടില്ല. കറി ഇപ്പോൾ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കറി ഇവിടെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ പുളിങ്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുളിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ കറി ഇഷ്ടപ്പെടും. ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറി തന്നെയാണിത്. ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറൊരു കറിയുടെ ആവശ്യമില്ല. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ
ലൈക്ക് ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.